അസ്സലാമു അലൈക്കും. എല്ലാവർക്കും അസാസ് ഫുഡ് മാജിക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവടയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമുക്ക് വീട്ടിൽ ഉഴുന്നുവട റെഡിയാക്കുന്ന സമയത്ത് പലർക്കും ഉഴുന്നുവട ശരിയായിട്ട് കിട്ടാറില്ല. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഉഴുന്നുവട കിട്ടും. അപ്പോൾ നമുക്കിതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കിയാലോ. ഉഴുന്നുവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കിലോ ഉഴുന്നുപരിപ്പാണ് എടുത്തിട്ടുള്ളത്. അരക്കിലോ ഒരു ഉഴുന്നുപരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 3 മണിക്കൂർ ഞാൻ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളത്തിൽ കുതിർക്കുന്നതിന് മുന്നേ നമ്മുടെ പരിപ്പ് നന്നായിട്ട് കഴുകണം. കാരണം നമ്മൾ ഈ കുതിർത്ത് വെച്ച വെള്ളത്തിലാണ് നമ്മൾ ഈ ഒരു വടക്ക് വേണ്ടിയിട്ട് മാവ് അരക്കുന്നത്. അപ്പം നമ്മളിതൊരു 3 മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം മിക്സിയിൽ അരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മളിവിടെ കുറച്ച് ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഉഴുന്നുവടക്ക് വേണ്ടിയിട്ട് മാവ് അരക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു മിക്സിയിലേക്ക് ഈ ഐസ് ക്യൂബ് ഇട്ടിട്ടാണ് മാവ് അരച്ചെടുക്കുന്നത്. ഈ ഐസ് ക്യൂബ് നമ്മൾ ചേർക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാവ് ചൂടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഉഴുന്നുവടക്കുള്ള മാവ് നമ്മൾ മിക്സിയിലിട്ട് അരക്കുന്ന സമയത്ത് ഹീറ്റാവും ചൂടാവും. അപ്പോൾ ആ ചൂടായി കഴിഞ്ഞാൽ ആ മാവ് വെച്ചിട്ട് നമ്മൾ വട ഉണ്ടാക്കി കഴിഞ്ഞാൽ വട ശരിയാകില്ല. നമ്മൾ വിചാരിച്ച പോലത്തെ ആ ഒരു സോഫ്റ്റ്നെസ്സും ഒന്നും വടക്ക് കിട്ടില്ല. അപ്പോൾ നമ്മുടെ മാവ് ചൂടാകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഐസ് ക്യൂബ് ഇല്ലെങ്കിൽ കുറച്ച് ഐസ് വാട്ടർ ചേർത്തിട്ട് അരച്ചാൽ മതി. ഉഴുന്നുപരിപ്പ് കുതിർക്കാൻ വെച്ച വെള്ളം ഇവിടേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഐസ് ക്യൂബും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കുറേശ്ശെയായിട്ട് ചേർത്തിട്ടാണ് നമ്മൾ ഉഴുന്നുവടക്കുള്ള മാവ് മിക്സിയിൽ അരച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മിക്സിയിൽ മുഴുവനായിട്ട് നമ്മൾ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുതിർക്കാൻ വെച്ച വെള്ളം അല്പം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഒരുപാട് അയവിൽ നമ്മൾ ഈ ഒരു പരിപ്പ് അരച്ചെടുക്കാൻ പാടില്ല. അപ്പോൾ വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ വട ശരിയായിട്ട് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഉഴുന്നുവടക്കുള്ള മാവ് ഇതാ കുറച്ച് ഇവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ നന്നായിട്ട് അരയണം. പിന്നെ നമ്മൾ അരക്കുന്ന സമയത്ത് വെള്ളം അധികം ചേർക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മിക്സി ഒന്ന് ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. എന്നാലും നമ്മുടെ ഈ ഒരു മാവ് തീരെ ചൂടാകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് ഐസ് ക്യൂബ് ചേർക്കുന്നത്. അപ്പോൾ ഐസ് ക്യൂബ് ചേർക്കാൻ മറക്കരുത്. ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തു. അപ്പം നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ച വെള്ളം വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ഉഴുന്നുവടക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 3 മണിക്കൂറെങ്കിലും നമ്മൾ ഉഴുന്നൊന്ന് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെക്കണം. ഉഴുന്നുവട ഉണ്ടാക്കാൻ മുഴുവനായിട്ടുള്ള ഉഴുന്നിനേക്കാളും നല്ലത് ഉഴുന്നുപരിപ്പാണ്. ഇനി ഇത് നമുക്കൊരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കണം. ഞാനിവിടെ ഒരു 3 പപ്പടം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു പപ്പടം ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച പപ്പടം ആയതുകൊണ്ട് കുറച്ച് ഹാർഡാണ് കേട്ടോ. അപ്പം ഞാനിതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പപ്പടം നന്നായിട്ട് നമ്മൾ വെള്ളത്തിലൊന്ന് അടിയിച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ കഷ്ണങ്ങളായാലൊന്നും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മളിത് ഉഴുന്നുവടയുടെ മാവിലേക്ക് ചേർക്കുന്ന സമയത്ത് നന്നായിട്ട് അതിലേക്ക് മിക്സ് ആയിക്കോളും. നമ്മൾ മാവിലേക്ക് 4 സ്പൂണ് പുട്ടുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പുട്ടുപൊടി ചേർക്കുന്ന സമയത്ത് നമ്മുടെ ഉഴുന്നുവടക്ക് നല്ലൊരു ക്രിസ്പിനെസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ പുട്ടുപൊടി ചേർക്കാൻ മറക്കരുത്. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച പപ്പടമാണ്. പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഒരു ഉഴുന്നുവട നല്ല പൊങ്ങി വരാനും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനുമുള്ള ഒരു സൂത്രമാണ് ഞാനിനി പറയാൻ പോകുന്നത് കേട്ടോ. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു എഗ് ബീറ്റർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ ഒരു ഉഴുന്നുമാവിനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റെങ്കിലും നമ്മുടെ ഈ ഒരു മാവ് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഉഴുന്നുവട ചുടുകയാണെങ്കിൽ നമ്മുടെ വട നല്ല അടിപൊളിയായിട്ട് കിട്ടും. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു മാവിൻ്റെ ഒരു ടെക്സ്ചർ തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഉഴുന്നുവടയുടെ മാവിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത സവോള, പച്ചമുളക്, ഇഞ്ചി, പിന്നെ കറിവേപ്പില, മല്ലിയില ഇതൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഇതൊന്നും ചേർത്തിട്ടുള്ള വട ഇഷ്ടമല്ല. അപ്പോൾ ഈ ഒരു മാവിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വട ഉണ്ടാക്കാനുള്ള മാവ് നമ്മൾ വേറെ ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്.
ഈ ബാക്കിയുള്ള മാവിലേക്ക് നമുക്ക് ഓരോ പിടി നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവോള, പച്ചമുളക് എല്ലാം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു ഇഞ്ചിയൊക്കെ വളരെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്തിടാൻ. ചിലത് ഇതിലേക്ക് കുരുമുളകൊക്കെ ചേർക്കാറുണ്ട്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പ്രത്യേകിച്ച് അരിപ്പൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു അയവിൽ തന്നെയാണ് നമ്മൾ ഉഴുന്നുവട ചുട്ടെടുക്കുന്നത് കേട്ടോ. മാവ് അല്പം അയവുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ കുറച്ച് പുട്ടുപൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പുട്ടുപൊടി ആകുമ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം കുറച്ച് നീങ്ങിക്കിട്ടും. അങ്ങനെ ഉഴുന്നുവട ചുടാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വട ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അങ്ങനെ നമ്മൾ വട ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുന്നേ നമ്മൾ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ കൈയൊന്ന് നനച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ വട ഉണ്ടാക്കുകയാണെങ്കിൽ മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ നമ്മൾ കൈയൊന്ന് ഓരോ തവണയും നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുന്ന സമയത്ത് കൈയൊന്ന് നനച്ചു കൊടുത്തിട്ട് വട ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോഴേ നമുക്ക് വട നല്ല ഷേപ്പായിട്ടിന് കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടും. അങ്ങനെ നമ്മുടെ ഉഴുന്നുവട റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ ഉള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്ത ഉഴുന്നുവടയാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ഉഴുന്നുവടൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ തീയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഉഴുന്നുവട വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പഞ്ഞു പോലെയുള്ള ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.